ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ നിലനിൽക്കുന്ന ശമ്പളം കൊടുക്കാത്ത സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളും അതും ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി അല്ലെങ്കിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന വരാൻ പോകുന്ന സീരീസും തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല കാരണം മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മാർച്ച് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പ്രക്ഷേപണം ചെയ്യണം ഇതുപോലെ അദ്ദേഹത്തിന് ഒരു പെട്ടെന്നൊരു വികാരം തോന്നിയപ്പോൾ കുറേ വിഷയങ്ങൾ ജനങ്ങളെ അറിയിക്കണം തൊഴിലാളിയെ അറിയിക്കണം എന്നൊക്കെ തോന്നിയത് കൊണ്ട് പിടിച്ചു വെച്ചൊരു വീഡിയോ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കെ എസ് ആർ ടി സിയുടെ പ്രശ്നം കുറേ കൂടി രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ആ കാറ്റിനനുസരിച്ച് തൂറ്റാൻ ബഹുമാനപ്പെട്ട സി എം ഡി തീരുമാനിച്ചു അതിന് അദ്ദേഹത്തെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട നന്നായിട്ട് അറിയാവുന്ന ആളാണ് ആ തൂറ്റുന്ന ഒരു ഒരു നടപടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനകത്ത് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ട്രേഡ് യൂണിയനുകൾക്ക് ഇപ്പോഴത്തെ ഈ സി എം ഡി പറയുന്ന സീരീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴത്തെ ശമ്പള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിലൊന്നും ഒരു പങ്കുമില്ല എൻ്റെ ഒരു ധാരണ ചെസ് കളിക്കുമ്പോഴത്തേക്ക് ഒരു മുന്നിൽ കാലാളിനെ വച്ച് നമ്മൾ നീക്കുമല്ലോ സാധാരണഗതിയിൽ ബാക്കിയുള്ള എല്ലാത്തിനെയും റൂക്കിനെയും ബാക്കിയുള്ള എല്ലാ മന്ത്രിയെയും രാജാവിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മുന്നിൽ നിൽക്കുന്ന ഈ കരു ആദ്യത്തെ കരു കാലാളാണ് ഇവിടെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർക്ക് ഫലപ്രദമായി ചെക്ക് വയ്ക്കാൻ ഇതിനകത്ത് സുഗമമായി കാര്യങ്ങൾ നടന്ന് പണം യഥേഷ്ടം സർക്കാരിൽ നിന്ന് വരാൻ അല്ലെങ്കിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ എന്താണോ പ്രതിവിധി ആ പ്രതിവിധിക്ക് തൊഴിലാളി യൂണിയനെയും കരുവാക്കുന്നു എന്നതിനപ്പുറം വേറെ മറ്റു കാര്യമൊന്നുമില്ല ഇത് എപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഞങ്ങൾ മുപ്പത് ദിവസം ജോലി ചെയ്തതിന് ശേഷം ശമ്പളം എവിടെ സാറേ എന്ന് ഞങ്ങൾ ചോദിക്കും പ്രിൻസിപ്പൽ എംപ്ലോയർ കെ എസ് ആർ ടി സിയുടെ മാനേജിങ് ഡയറക്ടറാണ് ചെയർമാനാണ് ബോർഡുണ്ട് പിന്നെ ഗവൺമെൻറ് ഉണ്ട് ഒരു വൈകാരിക സ്ലൈബിലിറ്റി ഉണ്ട് ഗവർണർ ഒരു ഗവൺമെൻറ് ഓണ്ടായ ഒരു പബ്ലിക് സെക്ടറാണ് ഞങ്ങൾ ശമ്പളം കിട്ടാൻ കിട്ടാതെ വരുമ്പോൾ തൊഴിലാളി ശമ്പളം ചോദിക്കും ഞങ്ങൾ അഞ്ച് ദിവസം കാത്തിരിക്കും പത്ത് ദിവസം കാത്തിരിക്കും അത് കഴിഞ്ഞ് ശമ്പളം കിട്ടാതാവുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ സമരം ചെയ്യും സമരം ചിലപ്പോൾ പല രീതിയിലുള്ള സമരങ്ങൾ ചിലപ്പോൾ മന്ത്രിയുടെ വീട്ടിലോട്ട് പോകും ചിലപ്പോൾ എം ഡിയുടെ വീട്ടിലോട്ട് പോകും ചിലപ്പോൾ ഡിപ്പോകളിൽ സമരം ചെയ്യും ചീഫ് ഓഫീസ് ഉപരോധിക്കും ഞങ്ങൾ ശമ്പളം കിട്ടാതെ വരുമ്പോൾ ഒരു തൊഴിലാളി സംഘടനയുടെ ജോലി പിന്നെ രാമനാമം ജവിച്ചിരിക്കുകയാണെന്നാണോ കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻ്റ് വിചാരിക്കുന്നത് ഞങ്ങൾ സമരം ചെയ്യും സമരം ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഡീസൽ മൂട്ടിക്കുന്നു ഇവിടെ മഞ്ഞൾ കൃഷി ചെയ്യുന്നു ഇവിടെ ഇഞ്ചി കൃഷി ചെയ്യുന്നു ഇവിടെ അരി കടത്തുന്നു കഞ്ചാവ് കടത്തുന്നു ഈ ന്യായവും പറഞ്ഞുകൊണ്ട് ഈ കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റുമായിട്ടൊക്കെ നിരന്തരം ചർച്ചകൾ നടത്തുന്ന യൂണിയൻ തന്നെ ആയിരിക്കുമല്ലോ ഇന്നിപ്പോൾ അദ്ദേഹം ജനങ്ങളെ ജനങ്ങളെത്താൻ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷനോട് കൂടി നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് അങ്ങനെയൊക്കെ തയ്യാറാക്കാൻ ഇതിപ്പോൾ തൊഴിലാളികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ എം ഡി എന്തുകൊണ്ട് ഈ ശമ്പളം വൈകുന്നു എന്നുള്ളത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പലവിധ കാരണങ്ങൾ ഡീസലിന്റെ ചെലവ് സ്പെയർ പാർട്സിന്റെ ചെലവ് തിരിച്ചടക്കേണ്ട തുക അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് സർക്കാരിന്റെ തുക കൂടി കിട്ടിയാലേ ശമ്പളം കൊടുക്കാൻ കഴിയൂ അവിടെ നിന്ന് പണം വരുന്നതിനുള്ള കാലതാമസം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത് തൊഴിലാളികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ മാനേജ്മെന്റ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹം മൂന്ന് വർഷക്കാലമല്ലേ ആയുള്ളൂ സി എം ഡി ആയി വന്നിട്ട് ഇതിന് മുൻപ് സി എം ഡിമാരായും ഇതിനകത്ത് ഇരുന്നിട്ടില്ലേ അവരാരും ഇതിനകത്ത് സർക്കാരിൻ്റെ പണം വാങ്ങിയിട്ടില്ലേ ഇതിനകത്ത് ശമ്പളം കൊടുത്തിട്ടില്ലേ എൻ്റെ ഒരു ധാരണ സായി ഞാൻ കണക്കിപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ കെ എൻ ഗോപിനാഥോടെ സൂചിപ്പിച്ചു സർക്കാരിൻ്റെ ധനസഹായം ചരിത്രത്തിൽ ഇല്ലാത്ത നിലയിൽ സർക്കാരിൻ്റെ ധനസഹായം ഈ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു വർഷം അഞ്ഞൂറ്റി എഴുപത് കോടിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ ശമ്പള ഇനത്തിൽ മാത്രം കൊടുത്തത് അഞ്ഞൂറ്റി കോടി പന്ത്രണ്ട് മാസം കൊണ്ട് പ്ലസ് ഫ്യൂവലിന് വേണ്ടി കൊടുത്തത് മുപ്പത് കോടിയും ചേർത്താൽ അറുനൂറ് കോടി രൂപ സർക്കാർ ഇതിന് പെൻഷൻ ഒഴികെ ബാക്കി ഇതിൻ്റെ ശമ്പളത്തിനും ഇതിനു വേണ്ടി മാത്രം കൊടുത്തു ഞാൻ വിശ്വസിക്കുന്നില്ല വേറൊരു എം ഡിയുടെയും കാലത്ത് ഇത്രയധികം ധനസഹായം സർക്കാർ കൈയായിച്ച് കൊടുത്തു എന്ന് കാരണം കൊടുക്കാൻ എന്താ കാരണം കോവിഡുമായി ബന്ധപ്പെട്ട കുറേ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ നിന്നു നമ്മുടെ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു പത്ത് ലക്ഷമായി പതിനൊന്ന് ലക്ഷമായി പിന്നെ പതിനഞ്ച് ലക്ഷമായി ഗ്രാജ്വലി ഉയർന്നു വരേണ്ടുന്ന ഒരു സാഹചര്യം വന്നു സ്വാഭാവികമായി ഡീസലിൻ്റെ വിലയിലൽപ്പം മാറ്റം വന്നു അപ്പോൾ അങ്ങനെയെല്ലാം പ്രതിസന്ധി വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ ഗ്യാപ്പ് ആ ഗ്യാപ്പ് നികത്താൻ സർക്കാരിൻ്റെ ധനസഹായം ആവശ്യമാണ് സർക്കാരിൻ്റെ ധനസഹായം വേണം ആ സർക്കാരിൻ്റെ ധനസഹായവും സൗജന്യമായി ഞങ്ങൾക്ക് തരുന്നതല്ല അങ്ങനെ ഒരു ധാരണയും പൊതുവിൽ പറയുന്നുണ്ട് ചർച്ച പലരും പറയുന്നു എന്താണ് സർക്കാർ നികുതി എടുത്ത് ഞങ്ങൾക്ക് കെ എസ് ആർ ടി സിക്ക് തരുന്നു നികുതി പണമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി സൗ തോമസ് ഐസക്ക് പ്രഖ്യാപിച്ചതാണ് കെ എസ് ആർ ടി സി സർക്കാരിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഏറ്റെടുക്കുന്നതിൽ ഒരു മാസം ഏറ്റെടുക്കുന്നത് നഷ്ടം പതിനേഴ് കോടിയാണ് ആ പതിനേഴ് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് റീംബേഴ്സ് ചെയ്യണം എല്ലാ മാസവും അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നതാണ് ഞാൻ എന്റെ യൂണിയൻ്റെ അല്ല കേരളത്തിലെ ധനമന്ത്രി പറഞ്ഞതാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ കെ എസ് ആർ ടി സിക്ക് ഒരു മാസം പതിനേഴ് കോടി രൂപ പ്ലസ് കെ എസ് ആർ ടി സി ഡീസൽ അടിക്കുന്നു ഡീസൽ അടിക്കുന്നതിൽ കെ എസ് ഇ ബിക്ക് നാല് ശതമാനം വാട്ടർ അതോറിറ്റിക്ക് നാല് ശതമാനം കെ എസ് ആർ ടി സിക്ക് ഇരുപത്തി ശതമാനം നൂറ്റി രണ്ട് കോടി രൂപയാണ് ഒരു മാസം ഞങ്ങൾ ഡീസലിന് വേണ്ടി കൊടുക്കുന്നത് ഇരുപത്തി ആറ് ശതമാനം പണം ഈടാക്കുന്ന നികുതി ഈടാക്കുന്ന ഒരു ഗവൺമെന്റ് നൂറ്റി രണ്ട് കോടി രൂപയ്ക്ക് ഞങ്ങൾ ഡീസൽ അടിച്ചാൽ ഇരുപത്താറ് കോടി രൂപ സർക്കാരിൻ്റെ ജി എസ് ടി വിഹിതമായി പോവാണ് ആ ഇരുപത്താറ് കോടി രൂപ സർക്കാരിൻ്റെ ജി എസ് ടി വിഹിതം ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളിൽ നിന്ന് അങ്ങോട്ട് വാങ്ങുന്നതും പ്ലസ് ഞങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പതിനേഴ് കോടിയും കൂടി ചേർത്താൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് കോടി രൂപയായി ഞങ്ങൾക്ക് മാസം തരുന്നത് മുപ്പത് കോടിയാണ് സായി കുമാറെ എസ് ഞങ്ങൾ അങ്ങോട്ട് നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ കമ്മിറ്റഡ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ആവുമ്പോൾ അവർ ഇങ്ങോട്ടേക്ക് തരുന്നത് മുപ്പത് കോടി രൂപയാണ് ആ പണവും കൂടി ചേർത്ത് ആ പണം അങ്ങനെയെല്ലാം സർക്കാർ തരുന്ന പണം ചരിത്രത്തിൽ ഇല്ലാത്തൊരു സഹായം തരുന്നുണ്ട് പക്ഷേ തൊഴിലാളി കൊണ്ടുവരുന്ന വരുമാനം ഇതിനും അത്രയും അപ്പുറമാണ് കോടി രൂപ നൂറ്റി എൺപത് കോടി രൂപയിൽ നിന്ന് ഇരുനൂറ്റി നാല്